ഗാന്ധിജിയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ വെക്ടർ ഗ്രാഫ് ചിത്രം പെരിന്തൽമണ്ണയിൽ നിർമ്മിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ സജി ചെറുകരയുടെ രൂപകൽപ്പനയിലാണ് ചിത്രം തയ്യാറാക്കിയത്. 6000 ചതുരശ്ര അടിയിൽ 1000 ചാർട്ട് പേപ്പറുകൾ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളുടെ സഹായത്തോടെയാണ് ചിത്രം തയ്യാറാക്കിയത്. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ ചിത്രകലാ അധ്യാപകൻ സജി ചെറുകരയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വെക്ടർ ഗ്രാഫ് ചിത്രം കണ്ടവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജിയുടെ വലിയ ചിത്രമൊരുക്കിയത്. 6 ചതുരശ്ര അടി വിസ്തീർണമുള്ള 1000 ചാർട്ട് പേപ്പറുകളിലായി വരച്ച ഭാഗങ്ങൾ സംയോജിപ്പിച്ച ചിത്രത്തിന് 6000 ചതുരശ്ര അടി വിസ്തീർണം വരും. 5 മുതൽ +2 വരെയുള്ള തിരഞ്ഞെടുത്ത കുട്ടികളുടെ പങ്കാളിത്തത്തോടെയാണ് ചിത്രം തയ്യാറാക്കിയത്. ചിത്രമൊരുക്കുന്നതിനുള്ള വിവിധ ഭാഗങ്ങളുടെ ഔട്ട്ലൈൻ നേരത്തെ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. വിദ്യാർത്ഥികൾ ഇവയിൽ നിറം കൊടുത്ത് സംയോജിപ്പിച്ചതോടെ ചിത്രം പൂർണ്ണരൂപത്തിലായി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സഹായത്തോടെയാണ് ചിത്രം സംയോജിപ്പിച്ചത്. സാധാരണ ഇത് A4 സൈസിലൊക്കെയാണ് സാധാരണ ചെയ്യാറ്, കമ്പ്യൂട്ടറാണ് ചെയ്യാറ്. നമ്മളിത് ഗാന്ധിജിയുടെ ഒരു ചിത്രം കമ്പ്യൂട്ടറിൽ കയറ്റി അതിൽ പിന്നെ സോഫ്റ്റ്വെയർ കൊണ്ട് ആദ്യം വരയ്ക്കുന്നു, എന്നിട്ട് അത് 1000 മടങ്ങാക്കി വലുതാക്കിയിട്ട് അതിൻ്റെ ഓരോ പോർഷൻ എടുത്തിട്ടാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഇതിൻ്റെ ചാർട്ട് പേപ്പറിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 2 അടി വീതിയും 3 അടി നീളം, 6 സ്ക്വയർ ഫീറ്റാണ് ഒരു ചാർട്ട് പേപ്പർ. അങ്ങനെ 1000 ചാർട്ട് പേപ്പറാണ് ഇതിന് ഉപയോഗിച്ചത്. ഏകദേശം 9000 A4 സൈസ്. അപ്പോൾ ഈ കുട്ടികളിലെ ഈ സർഗാത്മക കഴിവുകൾ വളർത്താൻ ഈ കോവിഡിൻ്റെ കാലത്ത് വിദ്യാലയങ്ങളിൽ വന്നപ്പോൾ ഏകദേശം 1 മാസത്തോളമായി നമ്മളിതിൻ്റെ വർക്കിലായിരുന്നു. അത് സ്കെച്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ബ്ലൂവും കളറ് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കളറ് ഫില്ല് ചെയ്യാണ് ചെയ്തത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2 കളർ വെക്ടർ ആർട്ട് പോർട്രേറ്റ് ചിത്രമാണിത്. കറുപ്പ് നീല നിറങ്ങളാണ് വരയ്ക്കാൻ ഉപയോഗിച്ചത്. 1 മാസത്തിലേറെ നീണ്ട പരിശ്രമം കൊണ്ടാണ് സജി ചെറുകര ഈ ആഗ്രഹം പൂർത്തീകരിച്ചത്. കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും ഗാന്ധിജിയെ കൂടുതൽ മനസ്സിലാക്കുന്നതിനുമാണ് ഗാന്ധിജിയുടെ വലിയ ചിത്രം രൂപപ്പെടുത്തിയതെന്ന് സജി ചെറുകര പറഞ്ഞു. അപ്പൊ ഇത് പിന്നെ 5 മുതല് +2 വരെയുള്ള കുട്ടികൾ ഇതിൽ പങ്കാളിത്തമുണ്ട്. എല്ലാവരും ഇല്ല, ഓരോ ക്ലാസ്സിൽ നിന്ന് 2-3 കുട്ടികൾ വീതം 30 കുട്ടികളാണ് ഇത് വർക്ക് ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്നാണ് അതിൻ്റെ സ്കെച്ചൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് വന്നിട്ടാണ് ഇത്, 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്ത്. SPC കുട്ടികളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് ഫിക്സ് ചെയ്തത്. കുട്ടികളിൽ ഗാന്ധിജീനെ, ഗാന്ധിജിയുടെ ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ മഹത്വം കൂടി പ്രതിഫലിക്കുകയും കുട്ടികൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ചിത്രത്തിലേക്ക് മാറിയത്. റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളുടെ ചിത്രം നമ്മൾ ചെയ്യാം, പക്ഷേ ഗാന്ധിജി ഒന്നും കൂടി നമ്മൾ പല സ്കൂളുകളിലും, ഞാൻ 10 അടി സ്ക്വയർ ഫീറ്റിൽ 4 സ്കൂളുകളിൽ ഇതേപോലെ ഗാന്ധിജിയുടെ ചിത്രം ഇപ്പോഴും പിന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെയ്ത് സത്യത്തിൽ ഇന്നത് ഫിക്സ് ചെയ്ത സമയത്താണ് ചിത്രം എന്താണെന്ന് തന്നെ ഒരു കൃത്യമായിട്ട് മനസ്സിലായി. ഇത് പീസുകൾ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് പിന്നെ താഴേക്ക് 47 പീസും റൈറ്റ് സൈഡിലേക്ക് 27 പീസും അങ്ങനെ ജോയിൻ്റ് ചെയ്ത് 6000 സ്ക്വയർ ഫീറ്റാണ് ഈ ചിത്രം വരുന്നത്. അതിന് ബ്ലൂ സ്റ്റൈനർ കളർ, ബ്ലൂവും ബ്ലാക്കും ഏകദേശം 3 ലിറ്റർ ആണ് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തത്. രാത്രി പകലെടുത്തിട്ട് ഒരുപാട് ഏകദേശം 170 മണിക്കൂറോളം ഇതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സജി ചെറുകരയ്ക്ക് സ്കൂളിലെ അധ്യാപകർ പൂർണ്ണ പിന്തുണയും സഹകരണവും നൽകി. വർഷങ്ങളായി ചിത്രകലാകാരനായും ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധാന രംഗത്തുമെല്ലാം സജീവമാണ് സജി ചെറുകര. പഠിച്ചതും മുൻപ് ജോലി ചെയ്തതുമായ വിദ്യാലയങ്ങളിൽ സജി ചെറുകര ഗാന്ധിജിയുടെ ചെറുതും വലുതുമായ ചിത്രങ്ങൾ വരച്ചിരുന്നു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിജിയുടെ വലിയ വെക്ടർ ഗ്രാഫ് ചിത്രം നിരവധി പേർ കാണാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ.